നാട്ടിൽപ്പഴച്ച നെല്ലിക്കാത്തി നാട് കാട്ടി വീട് കയറ്റി വെച്ച കഞ്ഞി കുടിപ്പിച്ചു ഉണ്ട കഞ്ഞിയുടെ അഭിമാനത്തെ പൊഴിയിപ്പിച്ച നെല്ലേ വിഷ്ണുമൂർത്തി. അങ്ങനെ നിലനിന്ന് പോരുന്ന കാലത്ത് ചെറുബാലനായി അങ്ങനെ കുറുവാട്ടുകുറുപ്പിന്റെ രാജധാനിക്കകത്ത് കാര്യസ്ഥന്റേതായിരിക്കുന്ന പ്രവൃത്തികളിൽ വ്യാപൃതനായി അങ്ങനെ ജീവിതം നയിച്ചു പോരുന്ന വജ്രത്തിങ്കൽ ചുരുങ്ങിയ മുഴിയെ കണ്ടു വെക്കാം വിഷ്ണുമൂർത്തി. പലരും ചെറു നിറഞ്ഞിരിക്കുന്ന സദസ്സല്ലേ അല്ലേ അകമ്പടി അല്ലെ, എങ്കിലും കർമ്മത്തിന് വേണമല്ലോ മുഴികള്. അന്ന് പാളന്തായി എന്നിരിക്കുന്ന ആ കണ്ണൻ അന്ന് കുറുവാട്ട് കുറുപ്പുമായി അല്പം വിടഞ്ഞു. നോക്കു കൊണ്ടോ വാക്കു കൊണ്ടോ പ്രവൃത്തി ദോഷം കൊണ്ടോ എന്തോ ആവട്ടെ, അതൊന്നും ഇവിടെ ചൊല്ലി കെട്ടുന്നില്ല വിഷ്ണുമൂർത്തി. അവിടെ നിൽക്കാൻ അസാധ്യമെന്ന് കരുതി കണ്ണൻ. കണ്ണൻ എന്ത് ചെയ്തു അന്ന്? കണ്ണൻ തെക്ക് നിന്ന് വടക്കോട്ട് കൈയെടുത്തു. കണ്ണൻ പട്ടണങ്ങളും ക്ഷേത്രങ്ങളും നഗരങ്ങളും ഒക്കെ താണ്ടി വിശന്ന് വലഞ്ഞു. നല്ലൊരു ഉൽപ്പത്തി സ്ഥലം മംഗലാപുരം ദേശം, കോയൽക്കുടുപ്പ് വീട് ആധാരം. കേട്ടുകേൾവി ഉണ്ടാവും നിങ്ങൾക്ക്, കോയൽക്കുടുപ്പ് വീട് ആധാരമായിട്ട് കണ്ണൻ അങ്ങനെ അവിടെ കടന്ന് കരകയറി. അവിടെ ആരുണ്ട്? നിരാലംബയായിരിക്കുന്ന ഒരു പെണ്ണും പിള്ള, കണ്ടാർപാത എന്നുള്ളതായിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട് അവിടെ. വിഷ്ണുഭക്തയാണ്, വിഷ്ണുഭക്തയായിരിക്കുന്ന കണ്ടാർമാതിന്റെ ഒക്കത്തൊക്കെ കൈയെടുത്ത് കണ്ണൻ അങ്ങനെ സഖിയായി അവിടെ നിലയുറപ്പിച്ചു. ക്ഷീരസാഗര സേനനായിരിക്കുന്ന ഭഗവാന് വേണ്ടി സ്തംഭത്തിന് കീഴെ ക്ഷീരം നിവേദ്യമായി വെച്ച് അങ്ങനെ കണ്ടാർമാവിടെ എനിക്ക് വേണ്ടി കർമ്മത്രാദികളിൽ ഒഴുകിയിരിക്കുന്ന ആൾത്തരം എന്റെ കണ്ടാർമാത്. കാര്യസ്ഥനായിരിക്കുന്ന കണ്ണൻ അവിടെ കൈയെടുത്തു. കണ്ടാർമാതിന്റെ കൂടെ സഖിയായി അവിടെ അങ്ങനെ നിലനിന്നു. കണ്ണാർമാത് എഴുന്നതായിരിക്കുന്ന കർമ്മത്രാദികളിൽ കണ്ണനും പങ്കുചേർന്നു. ഒടുവിൽ നിത്യകർമ്മങ്ങളൊക്കെ കണ്ണന്റെ കയ്യിൽ ഭദ്രം. അങ്ങനെ അവിടെ കണ്ണൻ എനിക്ക് സ്തംഭത്തിൽ ക്ഷീരം വെച്ച് പ്രാർത്ഥനകൾ ചെയ്യുന്ന വസരത്തികൾ ഒരു നട്ടപ്പാതിന് നേരം സ്തംഭത്തിന് കീഴെ വെച്ചിരിക്കുന്നതായ ആ ചത്രവും ചിരികയും തുള്ളി വിറച്ചു വന്ന് കണ്ടാർമാത് വിളിച്ചു കണ്ണന. കണ്ണാ, ഇത്രയെങ്കിലാണ് കണ്ണൻ അവിടെ നിവേദ്യം വെച്ച് എല്ലാം മറന്നുള്ള സുഖനിദ്രയിലാണ് കണ്ണൻ. നീട്ടി വിളിച്ചു, ക്ഷീരമില്ല അവിടെ. കണ്ടാർമാത് സൂക്ഷിച്ചു നോക്കുന്ന അവസരത്തിങ്കിൽ ഭാജനത്തിൽ വെച്ചിരിക്കുന്നതായ ക്ഷീരം അപ്രത്യക്ഷമായി. വിളിച്ചു വന്ന് കണ്ടാർമാത്, കണ്ണാ എവിടെ കണ്ണാ ക്ഷീരം, ക്ഷീരം എവിടെയാണ് പോയത് കണ്ണാ? വിളിച്ചു, ലോപിച്ചു വിളിച്ചു, പാലെവിടെ പോയി കണ്ണാ? പാലെന്തായി കണ്ണാ? പാലെന്തായി കണ്ണാ? പാലെന്തായി കണ്ണാ? പാലെന്തായി കണ്ണാ എന്ന് കണ്ണൻ നിദ്രയെങ്കിൽ നാമധേയം കൊടുത്തു. വീണ്ടും പ്രവൃത്തികളിൽ വ്യാപൃതനായി അങ്ങനെ കഴിഞ്ഞു അനേകം സംവത്സരങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുന്ന അവസരത്തിങ്കൽ വീണ്ടും ഒരു നട്ടപ്പാത നേരത്ത് ചത്രത്തിനും ചുരുകയിലും വിളക്കമുണ്ടായി. കണ്ടാ എന്താ വേറിട്ടൊരു ശബ്ദം അകമ്പടി മാറെ? വിഷ്ണുമൂർത്തിയുടെ ഗർജന സമയത്താണോ നിങ്ങൾ കുശലാന്വേഷണങ്ങൾ ചെയ്യുന്നത്? അതിനൊക്കെ സമയങ്ങൾ ഇഷ്ടം പോലെയില്ലേ അല്ലേ? കൂടിച്ചേരുമ്പോഴുള്ള ഇമ്പത്തിനകത്ത് നിങ്ങൾ എന്നിരിക്കുന്ന മാടമ്പിൽ അകമ്പടി എന്നിരിക്കുന്ന വലുതായിരിക്കുന്ന തറവാട്ടിനകത്ത് സൗഹൃദ സംഭാഷണങ്ങളും സ്നേഹം പുതുക്കളൊക്കെ ഉണ്ടാവും അല്ലേ അകമ്പടിമാരെ? ഇതിനൊക്കെ വേറിട്ടൊരു മുഹൂർത്തമില്ലേ? ഇപ്പോഴും വിഷ്ണുമൂർത്തിയുടെ മുഹൂർത്തമല്ലേ? വേറിട്ടൊരു ശബ്ദം ഇപ്പോഴും വേണ്ട ഇതിനകത്ത് അല്ലേ പള്ളിയത്ത് അകമ്പടി? അങ്ങനെയല്ലേ വേണ്ടത്? മുഴികൾ നിങ്ങൾക്ക് വേണ്ടിയല്ലേ കണ്ടുവെക്കുന്നത്? സംസാരത്തിന്റെ സാഗരമല്ലേ ഭഗവാൻ അല്ലേ? ഇരിക്കട്ടെ. അങ്ങനെ കണ്ടാർമാത് ചൊല്ലി, കണ്ണാ തനിക്ക് കൈയെടുക്കേണ്ടതായിരിക്കുന്ന സമയമായി കണ്ണാ. അന്ന് കണ്ണൻ തൊഴുതി ചത്രവും ചുരുങ്ങിയും എടുത്ത് വടക്ക് നിന്ന് വീണ്ടും കണ്ണൻ തക്കോട്ട് കൈയെടുത്തു. ഇവിടെയൊക്കെ കടന്ന് കരകയറി കണ്ണൻ, എത്ര സ്ഥലങ്ങളൊക്കെ താണ്ടി വന്നു കണ്ണൻ. മംഗലാപുരം വടക്കേക്കം വട്ടം കടന്നു, കുമ്മളം 3000 വട്ടം കടന്നു, ആയതും പോലെ കാഞ്ഞിരോട് പെരുമ്പുഴ കടന്നു, കിഴൂർ ശാസ്താവിനെ കണ്ടു, ഉള്ളാളം പെരുമ്പുഴ കടന്നു, ഉള്ളാളത്തപ്പനെ കണ്ടു, ആയതും മതി പോരാ. തൃക്കഞ്ഞാലപ്പൻ, പടയാലപ്പൻ, കോട്ടയിൽ ശ്രീ കരിപ്പോട് ശാസ്താവ്, കുതിരക്കാളിയമ്മ, തൃക്കഞ്ഞാലപ്പന്റെ പ്രസ്ഥാനയെ കണ്ടുവന്നിച്ചതിന്റെ ശേഷം മടിയൻ ക്ഷേത്ര ബാലകൻ, ചില കണ്ഠേശ്വരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ദേവൻ തളിയിലപ്പൻ, തളിയിലപ്പനെ കണ്ടുവന്നിച്ചതിന്റെ ശേഷം അന്ന് കണ്ണൻ എവിടെയാ കൈയെടുത്തത്? മൂലപ്പള്ളി കൊല്ലന്റെ കന്നീരാശി ആധാരമായിട്ട് അവിടെ എത്തി കണ്ണൻ. വിശന്ന് വലഞ്ഞു, മൂലപ്പള്ളി കൊല്ലന്റെ കന്നീരാശി ആധാരമായിട്ട് വലത്ത് വെച്ച് വിശപ്പടക്കണമെന്ന് തോന്നി കണ്ണന്. ഒരു വിശ്രമം അല്ലെ, ദീർഘദൂര യാത്രക്കിടയിൽ ഒരു വിശ്രമമാവാമെന്ന് കരുതി കണ്ണൻ. അവിടെ വെച്ചു ചത്രവും ചിരികയും. ദൂത് കൊടുത്തു. ആരാണ് ദൂത് കൊടുത്തത് കേട്ടുകളും ഉണ്ടാവും നിങ്ങൾക്ക് അകമ്പടിമാരെ.
പുരാണ പാരായണന്മാരായിരിക്കുന്ന ആൾത്തരങ്ങളാണ് സദസ്സിനകത്തുള്ളത്. നിങ്ങളുടേതായിരിക്കുന്ന ചിത്തത്തിനകത്ത് ഭഗവാൻ ചൊല്ലിക്കെട്ടുന്ന മൊഴികളൊക്കെ ഗ്രാഹ്യമുണ്ട് നിങ്ങൾക്ക് അല്ലേ? എല്ലാവർക്കും അറിയാം. എങ്കിലും അന്ന് കനത്താട്ട ഒരു കോലാൽ കല്ലടിപ്പുള്ള നായർ കുറുപ്പ് കണ്ണനുണ്ട് കുറുപ്പ് മൂലപ്പള്ളിക്കൊല്ലന്റെ കന്നീരാശി ആധാരമായിട്ട് വലത്ത് വെച്ച് വിഷപ്പടക്കുന്നെന്ന് കുറുവാട്ട് കുറുപ്പിന് ദൂത് കൊടുത്തു. കേട്ട പാതി കേൾക്കാതെ പാതി കുറുവാട്ട് കുറുപ്പ് ഉടവാളുമായി കൈയെടുത്തു. മുണ്ടമനം അവസാനം മുതലേതുമായിട്ട് താഴെ വന്നു കണ്ണൻ. മുണ്ടക്കായ കായക്കായ കതിരിക്കുന്ന അതിക്കിനകത്ത് കദളിക്കുളം എന്നിരിക്കുന്ന പ്രസിദ്ധമായുള്ള ഒരു കുളം. ആ കുളത്തിന് അരികിൽ ഛത്രവും ചിരികയും വെച്ച് കുളത്തിൽ നിറങ്ങി കണ്ണൻ. പാദക്ഷാലണം മുഖക്ഷാലണം അല്ലേ? പാദങ്ങളും മുഖങ്ങളും കുളിർപ്പിക്കുന്ന അവസരത്തിങ്കൽ പാദക്ഷാലണം മുഖക്ഷാലണം കഴിയുന്ന അതിക്കിനകത്ത് പാളനായി എന്നിരിക്കുന്ന എന്റെ പശുവിനെ കുറുവാട്ട് കുറുപ്പ് നിരക്കുന്ന വ്യാഘ്രം വെട്ടി കുലക്ഷേദം വരുത്തിയല്ലോ. മംഗളപുരത്തേവാ എന്റെ കണ്ണിന് വെട്ടി കുലക്ഷേദം വരുത്തിയല്ലോ. അന്ന് കുറുവാട്ട് കുറുപ്പിന്റെ തറവാട് ചെമ്മണ്ണും തീപ്പുകയും ഉണ്ടാക്കി സാത്വിക സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ മാരുടെ മൂർത്തിയായി ഇവിടെ പ്രത്യക്ഷീകരിച്ചു. കന്നുകാലികളൊക്കെ തിന്നു മുടിച്ചു മാരുടെ മൂർത്തിയായി ഭഗവാൻ അല്ലെ? സംഹാരത്തിന്റെ താണ്ഡവമായി എവിടെ കുഞ്ഞുകുട്ടി കിടാങ്ങളെയും പൈതങ്ങളെയും ഒക്കെയും തിന്നു മുടിച്ചു. അഗ്നിപ്രളയങ്ങൾ ഉണ്ടാക്കി സർവനാശത്തിന്റെ വിത്ത് വിതച്ചു വിട്ടുമുട്ടി. എന്ത് വേണം? ഒരു പ്രായശ്ചിത്തം വേണം. വിളിച്ചു സമ്പ്രദായത്തെ വിളിച്ചു. സമ്പ്രദായമുണ്ടോ? ഇതിനകത്ത് ഉണ്ടോ? ജ്യോതിഷം അറിയുന്ന ആൾത്തരങ്ങളുണ്ടോ? സമ്പ്രദായമുണ്ടോ? കമ്പടി ശാസ്ത്രകത്തുണ്ടോ? ഇല്ല. 27 നക്ഷത്ര ജാലങ്ങളെ ഗണിച്ച് സംഖ്യാശാസ്ത്രങ്ങളെ വെച്ച് വിധികൾ കണ്ട് പ്രവർത്തിക്കുന്ന ആൾത്തരം എന്റെ സമ്പ്രദായം. വിളിച്ചു രാജധാനിക്കകത്ത് കബഡി വരെ വാരി വെച്ച് വിതച്ചു. അവിടെ വിഘ്നങ്ങളുണ്ട്. എന്ത് വേണം? പള്ളിയറയൊന്നും പോരാ. കളിയും ചിരിയും പള്ളിക്കരക്കുമ്പോൾ അന്തിയുറങ്ങ അങ്ങാടിക്കോട്ടപ്പുറം ഇടത്തറ പള്ളിച്ചക്കന്റെ വാങ്കുവിളി വാക്കിൽ ചന്ദ്രശേഖരന്റെയും കോട്ടപ്പുറം ഒയോന്റെയും പടിഞ്ഞാറ്റകം വടക്കം ചെയ്തു ഭഗവാന് വേണ്ടിയിട്ട്. അതിലൊന്നും തൃപ്തിയല്ല ഈ ഭഗവാൻ. കെട്ടുന്തറ കോലം വേണമെന്ന് കരുതി വിളിച്ചു. ആരാളും സാധ്യമല്ല. 32 ജാതികളെ രാജധാനിക്കകത്ത് വിളിച്ചു വരുത്തി. ആർക്ക് കഴിയും? വന്നു വന്ന് സധൈര്യം പാലായുള്ള ഒരു പരപ്പൻ മുമ്പോട്ട് കൈയെടുത്തു. ഇത്തരക്ക് ഓരോരോ പ്രവൃത്തികളിലാണ് പാലായി പരപ്പേനെ വിളിച്ചു. കെട്ടുന്തറ കോലം വേണമെന്ന് കരുതി തൊഴു കൈയോടുകൂടി ഭക്തി നിഷ്ഠയോടും കൂടെ പാലായി പരപ്പേനെന്ന് സമ്മതം മൂടി. ഇങ്ങനെയുള്ള കുരുത്തോലക്കകത്തുള്ള കരുത്തിനെ കാട്ടിക്കൊടുത്തു ഭഗവാന്. ഭഗവാനെന്ന് പാലായി പരപ്പേന് കെട്ടുന്തറ കോളം നൽകി. കളിയും തിരിയും പള്ളിക്കരക്കൂവിൽ അന്തിമ ചങ്ങാടി കോട്ടപ്പുറം പള്ളിക്കത്തിന്റെ മാതൃ ചന്ദ്രശേഖരന്റെയും കോട്ടപ്പുറമേന്റെയും പടിഞ്ഞാറ്റകം വടക്കം ചെയ്തു വന്ന് ചെറിയ പാവത്തകത്ത് കോട്ടപ്പുറം അഭിഷ്ഠാനം മുതലേതുമായിട്ട് എനിക്ക് അഭിഷ്ഠാനം ഇടത്തര പള്ളിച്ചക്കന്റെ ബാങ്കും വെളിച്ചവും അവിടെയുണ്ട്. അവിടെ അങ്ങനെ ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് നിലയുറപ്പിച്ചുവല്ലോ. അല്ല മംഗളപുരത്തിനേവാ ചുരുങ്ങിയ വഴിയെ ആണേ വിഷ്ണുമൂർത്തി കൈയെടുത്തത് ഒത്തരാജിന്റെ ഇരിക്കട്ടെ ചിന്തി. ആയതുകാരം എന്റെ അറുമുഖൻ സുബ്രഹ്മണ്യൻ മേലും വേറായുധം ധരിച്ചിരിക്കുന്ന അവസരം തന്നുള്ളൂ. പയ്യന്നൂർ നാരങ്ങത്തോട് വിഷാണം മുതലേതുമായിട്ട് പയ്യനത്തൂരി പയ്യന്നൂർ വിഷാണം നിലവിലുണ്ടാ പ്രസിദ്ധമുള്ള ഒരു അവരഭൂമിക്കകത്ത് അടക്കി കട്ടി വാടി വെച്ചിരിക്കുന്നതായ സ്വർണ്ണ വിഗ്രഹം തന്നുള്ളൂ. ഒരു വേറായുധം ധരിച്ചിരിക്കുന്ന അവസരം മടിയൻ ക്ഷേത്രമാലക മടിയൻ ക്ഷേത്രമാലക ചൊരുവന്തം കേട്ട് മടിയൻ ക്ഷേത്രമാലക അമ്മ കാളരാത്രിയോട് വിശേഷിച്ചിരിക്കുന്ന അവിടെ തന്നെ മടിയൻ ക്ഷേത്രമാലക കാപ്പും കുളത്താൽ നീരാടി ഉദിനൂർക്കൂലം വടക്കേനെ ആധാരമായിട്ട് അള്ളവും അല്ലവും എന്ന് വേണ്ട എട്ടി വീട്ടിൽ പ്രഭുക്കന്മാരെ വെട്ടിയൊടുക്കി ഒരു കുടക്കീഴിൽ പരിപാലിച്ചിരിക്കുന്ന ദേവൻ പടപരിചയിച്ചിരിക്കുന്ന ദേവൻ മടിയൻ ക്ഷേത്രമാലകൻ ഉദയം ചെയ്തിരിക്കുന്ന അമരഭൂമി ഉദിനൂർ അഭിഷ്ഠാനം മുതലേതുമായിട്ട് അവിടെ അങ്ങനെ നിലയുറപ്പിക്കുന്നുണ്ടല്ലോ. സൗഖ്യം തന്നല്ലോ മടിയം ക്ഷേത്രമാലക ചിന്തിക്കാം. ചങ്ങാതി 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 അങ്ങനെയുള്ള ഒരു പടവിളി തന്നല്ലോ അല്ലേ ചങ്ങാതി. നമ്മളെ തിങ്കൾ ഒരു മുഖത്തുമേൽ രണ്ട് ദൃഷ്ടി, രണ്ട് കിട്ടിയാൽ ഓരോന്ന്, ഒന്ന് കിട്ടിയാൽ ഓരോ മുറി എന്ന പ്രകാരം തന്നല്ലോ അല്ലേ ചങ്ങാതി. എന്നെ കണ്ടാൽ നിനക്കത് കഴിഞ്ഞെന്നും നിന്നെ കണ്ടാൽ എനിക്കത് കഴിഞ്ഞെന്നും ഇരു അവസ്ഥകളില്ലല്ലോ. ഒത്തരാശയങ്ങൾ തന്നല്ലോ ഇവിടെ വസിക്കുന്നത് ചങ്ങാതി. ക്ഷേമത്തെ കൊടുക്കണേ ചങ്ങാതി. ഇരിക്കട്ടെ. തന്ത്രി തന്ത്രി ഉണ്ടോ?
താന്ത്രിക കർമ്മങ്ങൾ ചെയ്ത് ഒരു സായന്തര സമയത്ത് എന്റെ മാണം വീടാധാരമായിട്ട് ഗായത്രിയും ഷന്നസ്സും പുഷ്പങ്ങളൊക്കെ ജപിച്ച് ഇവിടെ കർമ്മം ചെയ്തിട്ട് എന്നെ തൃപ്തിപ്പെടുത്തി കൈയെടുത്തിരിക്കുന്ന ആൾത്തരം എന്റെ തന്ത്രി അല്ലെ. നന്ദനാർ വിളക്ക് നന്ദനാരെന്നിരിക്കുന്ന ബ്രാഹ്മണൻ അല്ലെ, വേദപാരായണോ വിപ്രോ ബ്രഹ്മജ്ഞാനേന്ദു ബ്രാഹ്മണ അല്ലേ, വെള്ളത്തങ്കമ്പടി കേട്ടുകളിൽ ഉണ്ടാവുമല്ലോ ബ്രാഹ്മണന്റെ കർമ്മങ്ങള്. വേദപാരായണ വിപ്രോ ബ്രഹ്മജ്ഞാനേന്ദു ബ്രാഹ്മണ അങ്ങനെയാണ് അല്ലെ. അങ്ങനെ കർമ്മം ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഈ അമരഭൂമി എന്റെ മടിയം വീട് തറവാടാധാരം അല്ലെ. എന്തൊക്കെ സമ്പുഷ്ടമാണ് ഇവിടെ, തൃക്കരിപ്പൂർ ദേവൻ, തിരുവമ്പാടി ശാസ്താവ്, ചക്രവാണി ഈശ്വരൻ, മടിയൻ ക്ഷേത്രപാലകൻ, ചവിട്ടിത്താണ് വട്ടം പിടിച്ചിരിക്കുന്ന അമരഭൂമി, മാടമ്പിലകമ്പടി 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 രണ്ട് മാടമ്പിൽക്കാരുടെ ഒരു അനന്തരവരെ, നാലില്ല തകമ്പടിമാരെ, പയ്യന്നൂർ ഗ്രാമേ, തൃക്കരിപ്പൂർ കഴകെ, ആറ് ഗിരിയെ, ഊരാമേ, ഒൻപതില്ലേ, സമഷ്ടി വചനമാണ് വിഷ്ണുമൂർത്തി ചൊല്ലിക്കിട്ടുന്നത്. ക്ഷീരസാഗര ശയനായിരിക്കുന്ന ഭഗവാൻ പാലാഴിങ്കൽ സുഖം കുറഞ്ഞത് കൊണ്ടല്ല ഇങ്ങോട്ട് കൈയെടുത്തത് ആണോ. എന്റെ മടിയക്ഷേത്രപാലകന്റെ പാട്ടങ്കലത്തിലെരിയും കഴിഞ്ഞതിന്റെ ശേഷം രണ്ടാം തിരുനൃത്തം എന്ന പ്രകാരത്തിങ്കൽ തന്റെ പൂർവീകർ ചെയ്തിരിക്കുന്ന ആ കർമ്മത്രാദികളിൽ ഇല്ലേ മാടമ്പിലകമ്പടി, അങ്ങനെ തന്നല്ലോ നിങ്ങൾ ഇവിടെ കൊണ്ടു പിടിക്കുന്നത്. തറവാട്ടിനകത്ത് നിങ്ങൾ അണകടിക്കുന്നുണ്ടോ ഇതിനകത്ത്? നല്ല ഒരു അഭിമാനമുള്ള ഒരു ആൾത്തരങ്ങളൊക്കെ അടക്കിക്കെട്ട് വാഴി വെച്ചിരിക്കുന്ന അമരഭൂമിയാണിത്, അണകടിക്കുന്നുണ്ടോ? തലയെണ്ണം തികഞ്ഞിട്ടില്ലേ ഇതിനകത്ത്? എവിടെയാ പോയത് സന്താനങ്ങളൊക്കെ? മുഹൂർത്തം കുറിക്കുന്ന ദിക്കിനകത്ത് വിത്തും കൂടി അട്ടത്താക്കിയാ പ്രവൃത്തി ചെയ്യാൻ പറ്റുമോ? പറ്റുമോ കമ്പടിമാരെ? നിങ്ങൾ എന്നിരിക്കുന്ന കൂടിച്ചേരുമ്പോഴുള്ള ഇമ്പം, കുടുംബം, കുടുംബത്തിനകത്ത് മക്കളും മരുമക്കളും പേരമക്കളും കുഞ്ഞു കിട്ടുകിടാങ്ങളും അടങ്ങുന്ന നിങ്ങൾ എന്നിരിക്കുന്ന മഹാകുടുംബത്തിനകത്ത് സന്തോഷം പ്രദാനം ചെയ്യാനല്ലേ ഭഗവാൻ ഇവിടെ കൈയെടുത്തത്? എന്റെ മക്കളും മരുമക്കളും ഇവിടെയാണ് പോയത്, കാണണ്ടേ ഭഗവാന്? കാണണ്ടേ അകമ്പടി അല്ലെ? കാണണ്ടേ? എനിക്ക് കാണണ്ടേ? കങ്കുറുക്കെ കാണണ്ടേ? ക്ഷേമാത്യക്ഷണങ്ങളൊക്കെ കുറച്ച് സ്കുതിരം ചോദിക്കണ്ടേ? ഏതെല്ലാം പ്രകാരമുണ്ട് പ്രവാട്ടിനകത്ത്? നട്ടകുട്ടമുണ്ടോ? നട്ടഭ്രാന്തുണ്ടോ? ദാരിദ്ര്യമുണ്ടോ? പട്ടിണിയുണ്ടോ? ദുർമരണമുണ്ടോ? ചണ്ട പിടിക്കുന്നുണ്ടോ നിങ്ങള്? ബാലഹത്യകളുണ്ടോ? ദാരിദ്ര്യമുണ്ടോ? തസ്കരന്റെ ശല്യമുണ്ടോ? എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? കുടുംബപ്രാധികൾക്ക് സൗഖ്യമാണോ? നിങ്ങൾക്കൊക്കെ സൗഖ്യമാണോ? കൃതത്രേത ദ്വാപര കലിയാണ്, കലിയുഗമാണിത്. പ്രതിഷ്ഠ കരിങ്കല്ലിൽ തുളസി കൊതുകയില്ല, അർത്ഥത്തിന് കൊതിച്ചിരിക്കുന്ന പ്രഭുക്കന്മാര്, നാട്ടിൽ കൂട്ടം, വീട്ടിൽ കലഹം, അജംഗജത്തെ പോലെ സാഗരം വാഴുന്നവന്റെ വാഴ്ച എണകടിക്കുന്ന അവസരമാണ് അല്ലെ. എണകടിക്കണ്ട നിങ്ങൾ അല്ലെ. ആരെയും ചൂരിയും ബൊമ്പും വെളുത്തലയും ഒക്കെയും തട്ടിയകറ്റാൻ, ഒക്കെയും ദുരീകരിക്കാൻ വിഷ്ണുമൂർത്തിയില്ലേ നിങ്ങൾക്ക് ഇവിടെ രക്ഷിക്കും? പിന്നെ ഏകമ്പടി സൗഖ്യം തന്നെയോ നിങ്ങൾക്കൊക്കെ? കൊല്ലത്തോട് കൊല്ലം തികഞ്ഞ് ചൊല്ലിക്കെട്ടിരിക്കുന്ന മൊഴിയല്ലേ നിങ്ങളോട്? ഈ ഒരു മൊഴിക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇവിടെ നിദ്രകളൊക്കെ ഒഴിഞ്ഞ് ഇവിടെ കാത്തുകെട്ടി നിൽക്കുന്നത്? ഇവിടെ പിഴച്ചില്ല ഭഗവാനെ. സൽക്കർമ്മങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. സൽക്കർമ്മ ജാലങ്ങളെ കൊണ്ട് നിഷ്കാമ ഭക്തിയാൽ ഭഗവാൻ ദർപ്പണമായിരിക്കുന്ന ആ ഗാത്രക്ഷേത്രം പരിശുദ്ധം വരുത്തി ഭഗവാന് നിത്യ ദീപം വെച്ച് ഹൃദയത്തിനകത്ത് സമാരാധനം ചെയ്ത് പോരുന്നു നിങ്ങളൊക്കെ. പച്ച പൈങ്കിളി വർണ്ണമുള്ള പ്രതിഷ്ഠാ പ്രതിബിംബം നിങ്ങൾക്ക് ഒരു അറ്റകളത്തിങ്കൽ ഒരു ബന്ധുവായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായ പോരെ? പോരെ അകമ്പടി. അതിന് വേണ്ടിയിട്ടല്ലേ ഭഗവാനതായിരിക്കുന്ന അല്പമായിരിപ്പോ കടക്കണ്ണി വീക്ഷണം മാത്രം പോരെ നിങ്ങളെ ജീവിതം ഒന്ന് ധന്യമാകാൻ പോരെ? അത് തന്നാ പോരെ? ഞങ്ങൾ തന്നെ കുശലം പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. വന്നവർക്ക് മുഖം കൊടുക്കട്ടോ വിഷ്ണുമൂർത്തി. തൃപ്തിയായില്ലേ നിങ്ങൾക്കൊക്കെ? ആയില്ലേ? എന്നെ വിളിച്ചില്ല അല്ലെ, എന്നോട് ചൊല്ലിയില്ല, എൻ മുഖം നോക്കിയില്ല ഞങ്ങളെ ഭഗവാൻ എന്നൊന്നും കരുതണ്ട. എന്റെ കമ്പനിമാരോട് ഏവരോടാണ് വിഷ്ണുമൂർത്തി ചൊല്ലിക്കത്തി.